പശ്ചിമേഷ്യ കലുഷിതമാണ് ഇറാനും ഇസ്രായേലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഇറാനെ അത്രമേൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാവും ഇസ്രായേലും ലക്ഷ്യമിട്ടത് ഇറാനെ പ്രകോപിക്കുക അതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു എന്നാൽ ഏറെ വൈകാരികമായി പ്രതികരിക്കുന്ന ഇറാൻ ഇക്കുറി തന്ത്രപരമായ മൗനം പുലർത്തുകയാണ് തിരിച്ചടിക്കുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഹമേന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വൻ സസ്പെൻസിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം മുന്നോട്ടു പോകുന്നത് ഇത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കാരണം ഇങ്ങനെ ഒരു പ്രതികരണമല്ല ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് ഇറാൻ വളരെ തന്ത്രപരമായാണ് മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വലിയ ആശങ്കയിലുമാണ് തിരിച്ചടിക്കായി കാത്തിരിക്കേണ്ട അവസ്ഥ അതിനിടെ ഇസ്രായേൽ ചാരസംഘടന മൊസാദിനെ പോലെ ഇസ്രായേലിലെ പ്രമുഖരെ കൊലപ്പെടുത്താൻ ഇറാൻ പദ്ധതി തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു അതന്നെയാവൂ മറ്റ് മന്ത്രിമാർ സൈനിക മേധാവികൾ മൊസാദിൻ്റെ തലവന്മാർ എന്നിവരെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇത് സംബന്ധിച്ച് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയെന്നും രാജ്യത്ത് പ്രമുഖരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് പിറ്റ് എന്ന് വിളിക്കുന്ന ബങ്കറിൽ കൂടിയെന്നും വാർത്തകൾ വന്നു ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേൽ ഭയപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഈ ബങ്കറുകളിലൊന്നിലാണ് നെതന്യാഹു താമസിക്കുന്നത് എന്ന് പോലും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മറ്റൊരു റിപ്പോർട്ട് വരുന്നു ഹിസ്ബുള്ളയുടെ ഡ്രോൺ നതന്യാഹുവിൻ്റെ വസതിക്ക് മുകളിലെത്തിയെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് വാർത്ത വെള്ളിയാഴ്ചയാണ് ടെല്ല വ്യൂവിലെ കാസാറിയയിലുള്ള നതന്യാഹുവിൻ്റെ വസതിക്ക് മുകളിൽ ഡ്രോൺ വട്ടമിട്ട് പറഞ്ഞതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതൊരു ദുസൂചനയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആക്രമണം ഉടനെ ഉണ്ടാകും അല്ലെങ്കിൽ നതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു ഇതാണ് ഡ്രോൺ നിരീക്ഷണത്തിൻ്റെ ഉദ്ദേശമെന്നും വിലയിരുത്തലുണ്ട് എന്നാൽ നതന്യാഹുവിൻ്റെ ഓഫീസ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഡ്രോൺ എന്ന് തെറ്റിദ്ധരിച്ച് റഡാർ തെറ്റായ സിഗ്നൽ നൽകിയെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം പക്ഷിയെയോ മറ്റേതെങ്കിലും വസ്തുവിനെയോ റഡാർ കണ്ണുകൾ ഡ്രോൺ എന്ന് തെറ്റിദ്ധരിച്ചതാവാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് അന്വേഷണത്തിൽ ഡ്രോണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്തായാലും ഈ സംഭവം ഇസ്രായേലിനെ ഏറെ അമ്പരപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ഹിസ്ബുള്ള അനുകൂല മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് നെതന്യാകുവിൻ്റെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ പ്രവേശിച്ചു എന്ന് തന്നെയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഡ്രോൺ സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പരിഭ്രാന്തരാണെന്ന് ഒരു ഇസ്രായേലി മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നു